യുവനടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. സത്യമാണോ അംസേ? എനിക്കറിയില്ല. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. സങ്ങൈ പെണ്ണേ സ, ബാധിക്കുന്ന ഇന്ന മാത്രല്ല, എന്റെ മൊത്തം കുടുംബത്തിന്. വിദേശത്ത് വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇതിൽ പീഡന പരാതി തന്നെയാണ്. പീഡന പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ആറോളം പേർ പ്രതികളായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഇങ്ങനെ കണ്ടു, മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അപ്പോ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്റെ ഒരു ബേസ് എങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. തീപ്പന്തലിലെഴുന്ന രാജ് ബോസ് ആരാധകരെ കണ്ട പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് സോബരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ. നാളെ ആർക്കെതിരെയും വരാം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. അതിന്റെ ഏതറ്റം വരെ പോണെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ? എന്റെ മരുമകൻ. ഞങ്ങൾ അങ്ങനെ യാതൊരു വിധ ഗ്രൂപ്പോ അവിങ്ങോ എനിക്ക് വേറെ ആരും പറഞ്ഞു ജയിച്ചതോ ഒന്നുമല്ല. ഞാൻ അവരാണ് ഒരു ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൽ ഞാൻ നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി ടോർച്ചറും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറുകൾ.